ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഗെയിമിംഗ് ചാനലും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീട്ടിൽ അൽവറവാക്കിസ് ആകട്ടെ ടി കെ മോഹൻ ബാഗനിലേക്ക് പോകുന്നുവെന്ന റൂമർ 2 ദിവസം മുമ്പാണല്ലോ വന്നത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്ത ഒരു പോസ്റ്റർ ഞാൻ ഇന്നലെ കാണിച്ചതാണ്. എന്നാൽ ഇന്നലെ വന്ന റിപ്പോർട്ട് ആകട്ടെ വളരെയധികം ഞെട്ടിക്കുന്നതായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ പോസ്റ്റിന്റെ അടിയിലാകട്ടെ നമ്മുടെ അൽവറവാക്കിസ് ഇന്നലെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പോസ്റ്റിന്റെ അടിയിൽ അൽവറ ലൈക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ടി കെ മോഹൻ ബഗാൻ താരവുമായി ചർച്ചകൾ നടത്തുന്നു എന്ന കാര്യം ഇപ്പോൾ 100% ഉറപ്പായെന്ന് തന്നെ പറയാം. താരം പോകുമോ ഇല്ലയോ എന്ന കാര്യം കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. അതേസമയം നമ്മുടെ സിലിസ് ഇന്നലെ ഇട്ട റിപ്പോർട്ടുകൾ പ്രകാരം MLS ലെ ഏതൊരു ക്ലബിലേക്ക് താരം ചേരാൻ സാധ്യതകളുണ്ടെന്നാണ്. MLS ലെ നിരവധി ക്ലബ്ബുകൾ താരത്തിന് ഓഫർ നൽകിയെന്നും അവർ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടാതെ ബ്ലാസ്റ്റേഴ്സിലാകട്ടെ 1 വർഷ കരാറിലാണ് അൽവറ എത്തിയത്. താരത്തിന്റെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നില്ല എന്നാണ് സിലിസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയായാലും നമ്മുടെ ജൂണിൽ തുടങ്ങാനിരിക്കുന്ന ട്രാൻസ്ഫർ വിൻഡോയിലായിരിക്കും താരത്തിന്റെ നീക്കങ്ങളൊക്കെ നടക്കുക. വിദേശ താരങ്ങളൊക്കെ ആ സമയത്തായിരിക്കും പുതിയ താരങ്ങളൊക്കെ സൈൻ ചെയ്യുക. കൂടാതെ നമ്മുടെ ISL തുടങ്ങാൻ മാസങ്ങൾ ബാക്കി നിൽക്കുക, അൽവാറോ ആ സമയത്തായിരിക്കും ഒരു തീരുമാനമെടുക്കുക എന്നാണ് സിലിസിന്റെ റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ തുടരുമ്പോൾ അതോ വിദേശ ക്ലബിലേക്കോ അതോ മറ്റേതെങ്കിലും ISL ക്ലബിലേക്കോ പോകുമെന്ന കാര്യം കണ്ടു തന്നെ അറിയാം. ഫ്രണ്ട്സ്, അപ്പം എന്തായാലും അടുത്തൊരു അപ്ഡേറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റ് ലീഗിന്റെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമാണല്ലോ ഇന്ന് നടക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ FC ആയിരിക്കും നേരിടുക. കൂടാതെ ഇന്ന് രാവിലെ തന്നെ 8 മണിക്കായിരിക്കും മത്സരങ്ങൾ നടക്കുക. അതായത് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്നെങ്കിലും മത്സരം നടന്നുകൊണ്ടിരുന്നേക്കാം, അല്ലെങ്കിൽ മത്സരം നടന്നു കഴിഞ്ഞേക്കാം. എല്ലാവരും ഇതിന്റെ ടെലകാസ്റ്റിനെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്. എന്നാൽ ദുഃഖകരമാകട്ടെ, ഇതിന്റെ ടെലകാസ്റ്റ് ISL ഇപ്പോൾ നടത്തുന്നില്ല. പകരം മത്സരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ISL യൂട്യൂബ് ചാനൽ ഇതിന്റെ ഒരു ഹൈലൈറ്റ് മാത്രമാണ് ISL അപ്ലോഡ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ മത്സരങ്ങളുടെ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം പേജിലേക്ക് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ക്ലബ് ഗോൾ അടിച്ചാൽ ഗോൾ വീഡിയോ അടക്കം നമ്മുടെ ടെലഗ്രാം പേജിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ എന്തായാലും നിങ്ങൾ ഡെവലപ്മെന്റ് ലീഗിന്റെ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ടെലഗ്രാം പേജിലേക്ക് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിന്റെ ലൈനപ്പം പുറത്തു വിടുകയാണ്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കായി ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ മത്സരം പോലെ തന്നെ വളരെ മികച്ച ലൈനപ്പ് തന്നെയാണ് ഈ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് അണിനിരത്തിയിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ഒരു ഓൾ ദ ബെസ്റ്റ് തന്നെ ഞാൻ നേരുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അതുകൂടാതെ തന്നെ ഇന്നലെ ആകട്ടെ നമ്മുടെ മുംബൈ സിറ്റിയുടെ FC ചാമ്പ്യൻസ് ലീഗ് മത്സരം നടന്നിരുന്നല്ലോ. ഒപ്പണന്റെ ടീം ആകട്ടെ മുംബൈനെ തകർത്ത് തരിപ്പണമാക്കിയെന്ന് തന്നെ പറയാം. 6-0 എന്ന വലിയൊരു സ്കോറിൽ തന്നെയായിരുന്നു മുംബൈ സിറ്റി ഇന്നലെ പരാജയപ്പെട്ടത്. വളരെ മോശം ഡിഫൻസ് ആയിരുന്നു മുംബൈയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ കാണാൻ സാധിച്ചത്. മുംബൈ സിറ്റിയുടെ പ്ലെയറായ മർത്തോഡ ഫോളും ഇന്നലെ ഒരു ഓൺ ഗോൾ നേടിയിരുന്നു. മാത്രമല്ല എതിർ ടീമിലുള്ള ഒരു താരം ഇന്നലെ ഹാട്രിക്കും സ്വന്തമാക്കിയിരുന്നു. മുംബൈ സിറ്റിയെ സംബന്ധിച്ച് എന്തായാലും ഒരു നാണക്കേടേറിയ കാര്യം തന്നെയാണിത്. ഗൈസ്, അപ്പോൾ എന്തായാലും അവസാനമായി സന്തോഷ് ട്രോഫിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ആകട്ടെ നമ്മുടെ കേരള ടീമിന്റെ മത്സരമായിരുന്നു. കൂടാതെ 1-2 എന്ന സ്കോർ ലൈനോട് പഞ്ചാബിനെയാണ് കേരളം ഇന്നലെ പരാജയപ്പെടുത്തിയത്. എന്തായാലും തോൽവിയേറിയത്തെ കേരളമാകട്ടെ അങ്ങനെ നേരെ സെമിഫൈനലിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്. കേരളയുടെ ക്യാപ്റ്റനായ ജിജോ ജോസഫും ഇന്നലെ 2 ഗോളുകൾ നേടിയിരുന്നു. കൂടാതെ 4 മത്സരത്തിൽ നിന്ന് ഏകദേശം 5 ഗോളുകളോളമാണ് താരം അടിച്ചു കൂട്ടിയത്. മാത്രമല്ല ഗ്രൂപ്പ് സ്റ്റേജസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള 1-ാം സ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത്. എന്തായാലും സെമിഫൈനലിലേക്ക് ക്വാളിഫൈ ആയ നമ്മുടെ കേരള ടീമിനും ഒരു ആശംസകൾ നേരുകയാണ്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോ സമർപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ടെലഗ്രാം പേജിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.